ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി കേസിൽ സന്തോഷീപനെ ഇന്ന് ചോദ്യം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കൊച്ചി എൻ ഐ എ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ ഇതുവരെ പതിനൊന്ന് തവണയായി നൂറ് മണിക്കൂറിലേറെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തതായി ശിവശങ്കർ നൽകിയ ഹർജിയിൽ പറയുന്നു അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ പ്രതി ചേർക്കാൻ ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഇതിനിടെ സോളാർ ക്ഷമിക്കണം ഇതിനിടെ ഡോളർ കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സഹിൻ കുറേയേറെ കാര്യങ്ങളാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് ഒപ്പം കസ്റ്റംസ് കേസ് എൻ കേസ് എല്ലാ കേസിലും ഇന്ന് വിവിധ വിഷയങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ഹർഷൻ ആദ്യം എടുത്തു പറയേണ്ടത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടന്നതും അതിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയാണ് ഇന്ന് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടു ആദായ നികുതി വകുപ്പ് ഇന്ന് സന്തോഷിപ്പനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ് കാരണം സന്തോഷിപ്പൻ അഞ്ച് കോടിയോളം രൂപ കമ്മീഷൻ കൊടുത്തതായാണ് ആദായ നികുതി വകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അഞ്ച് കോടി രൂപ സന്തോഷിപ്പന് കമ്മീഷനായി മാത്രം നൽകാൻ കഴിഞ്ഞത് അതിനുള്ള ഒരു വരുമാനം എന്തായിരുന്നു സന്തോഷിപ്പൻ്റെ എന്നുള്ളൊരു കാര്യമെല്ലാമാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത് രാവിലെ പന്ത്രണ്ട് രണ്ട് മണിയോടുകൂടി സന്തോഷ് ഈപ്പനോട് ഇന്ന് എൻ ഐ എയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനാണ് ക്ഷമിക്കണം ആദായനികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്യും എന്തായാലും ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ശിവശങ്കർ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് അല്പനേരത്തിനുള്ളിൽ തന്നെ കോടതി പരിഗണിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ ഐ എ കോടതിയിലാണ് മുൻപ് എം ശിവശങ്കർ വിവിധ കോടതികളിൽ ഹൈക്കോടതിയിൽ അടക്കം തന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അത് കസ്റ്റംസിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അറസ്റ്റ് ഒഴിവാക്കണമെന്നായിരുന്നു എൻ ഐ എ കോടതിയിൽ എൻ ഐ എ സ്വർണ്ണക്കട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ആ അറസ്റ്റ് ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം വിവിധ ഏജൻസികൾ നൂറു മണിക്കൂറോളം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നിട്ട് പോലും ഇവർക്ക് തെളിവൊന്നും ലഭിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ തൻ്റെ അറസ്റ്റ് ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ കളികളിലെ ഒരു ഇരയാക്കി തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം എന്നാൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കരുത് എന്നുള്ളത് തന്നെയാണ് എൻ വാദം അതോടൊപ്പം തന്നെ കർഷൻ സൂചിപ്പിച്ചതുപോലെ എടുത്തു പറയേണ്ടത് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെയും സരിത്തിന്റെയും അറസ്റ്റ് ഇന്ന് കസ്റ്റംസ് രേഖപ്പെടുത്തും ഇന്നലെ എറണാകുളം എക്കണോമിക് ഒഫൻസ് കോടതി അതിനുള്ള അനുമതി കസ്റ്റംസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ജയിലിൽ എത്തിയായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഹർഷൻ ആന്റണിയാണ് വിവരങ്ങൾ